ഖുർആനിന്റെ കൽപ്പനയാണ് ഫലാ യഖ്ല വലാ തഖ്ലറീന ബിൽ ഖൗൽ. പെണ്ണ് ഒരു അന്യപുരുഷനോട് ആടിക്കുഴഞ്ഞ് അവനെ നിന്നിലേക്ക് ആകർഷിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ നീ അന്യപുരുഷനോട് സംസാരിക്കാൻ പാടില്ല പെണ്ണ്. കാരണം എന്തേ? ഖുർആൻ തന്നെ പറയട്ടെ, ഫയതുമ അല്ലദി ഫീ ഖൽബിഹി മറൽ വഖുൽന ഖൗലൻ മഅറൂഫ. ഫയതുമ അല്ലദി ഫീ ഖൽബിഹി മറൽ, മനസ്സിന്റെ ഉള്ളിൽ മറ്റേ രോഗം ഒളിഞ്ഞു കിടക്കുന്നവനാണെങ്കിൽ അവന്റെ മനസ്സിൽ നീ സ്ഥലം പിടിക്കും. സ്ഥലം പിടിച്ചാൽ അവൻ നിന്റെ പിന്നാലെ വരും. ഞങ്ങളുടെ നാട്ടിൽ കഥ പറയാം. ഞങ്ങളുടെ നാട്ടിന്ന് ഒരു വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുക, എന്നിട്ട് മുകളിലേക്ക് ഉണ്ടാക്കുക. അവിടെ രണ്ട് പെൺകുട്ടികളുണ്ട്, ഒരു മരുമോളും ഉണ്ട്. ഈ പണിക്കാർക്ക് സാധനം ചായ കൊണ്ട കൊടുക്കലെല്ലാം ഈ പെണ്ണുങ്ങളാണ്. ഒരു ഭയങ്കര സംസാരുക. അടുത്ത വീട്ടുകാരൊക്കെ പറയും, വീട്ടിൽ പണിക്ക് നിൽക്കണ്ടോ, പണിക്ക് നിൽക്കണ്ടോ എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, പണിക്കാരെ സുഖിപ്പിക്കാൻ വേണ്ടി നാലേ പോലും പിറ്റേന്നും വരും. പെണ്ണുങ്ങൾ തന്നെ ആണുങ്ങളും നമുക്ക് മാറിക്കൊടുത്തു. നമ്മളേലും എന്താണ്ടാകുക, നാളെ ഒരു നേരത്തെ വരണമെങ്കിലേ വില തന്നെ ഇടപെടണം. എന്തേ മനുഷ്യന്മാര്, സംഭവിച്ച എന്താന്ന് വെച്ചാലേ, ഇവര് രണ്ടു ദിവസം പണിയെടുത്ത് മൂന്നാമത്തെ ദിവസം പണി കഴിഞ്ഞ് പോകുന്നതിന് പകരം അതിൽപ്പെട്ട ഒരു ജോലിക്കാരൻ അകത്ത് കയറി കൂടി. ഈ പെൺകുട്ടികൾ കിടക്കുന്ന റൂം വരെ മനസ്സിലാക്കി വെച്ചിട്ട് അത് കട്ടിലിന്റെ അടി കിടന്നു. അന്ന് അവിടെ അവരുടെ ആങ്ങളിന്റെ രണ്ട് മക്കൾ കൂടാൻ വന്ന്, അതുകൊണ്ട് കട്ടിൽമ കൊണ്ടില്ല നാലാളും കൂടി. അപ്പൊ നേരത്തെ ഇട്ട് കിടന്ന് രണ്ട് കുട്ടികള് നേരത്തെ വായിട്ട് കിടന്നുമ്പോൾക്ക് കട്ടിലിലോട്ട് ഒരാളെ കണ്ടു. അവര് പെട്ടെന്ന് പൊട്ടിക്കരിഞ്ഞ് ആളുകൾ കൂടി പിടിച്ചു നോക്കുന്ന നേരം ഇവിടെ പണിക്ക് വരുന്നിടത്ത് ഓനെ പിടിച്ചു നോക്കുന്ന നേരം അവൻ പറയുന്നത്, ഇവരെ പെരുമാറ്റവും ഭാവവും ഒക്കെ കണ്ടപ്പോൾ എങ്ങനെ വന്നാലും ഓല അമ്മക്ക് അനുസരിക്കുന്ന് വിചാരിച്ചിട്ട് പോയി പോയതാണ്. അതെന്നെ ഖുർആൻ. അന്യപുരുഷന്മാരോട് അനാവശ്യമായി ഒരു ഭർത്താവിനോടോ മക്കളോടോ പിതാവിനോടോ സംസാരിക്കുന്നത് പോലെ മയമായ രീതിയിൽ സംസാരിച്ചാൽ ഫയതുമ അല്ലദി ഫീ ഖൽബിഹി മറൽ, ഹൃദയത്തിൽ വികാര രോഗം പിടിപെട്ടവനാണെങ്കിൽ അവന് നിന്നോട് താല്പര്യം വരും. ആ താല്പര്യം വ്യഭിചാരത്തിലേക്ക് കൂട്ടും. അതുകൊണ്ട് പെണ്ണെ, ആ കൂട്ടുന്ന പണി പോലും ഫോണിലൂടെ പോലും ഒരന്യ പുരുഷനോട് കൊഞ്ചി സംസാരിക്കരുത് പെണ്ണെ എന്ന് പരിശുദ്ധ ഖുർആൻ. അങ്ങനെയാ ഖുർആൻ.